പൗഡർ ഡിസ്ട്രിബ്യൂഷൻ കേഴ്സിനെ കുറിച്ചാണ്. മൈക്രോബയോറ്റിക്സ് എന്നുള്ള ചാപ്റ്റർ നിങ്ങൾ മറന്നു കാണില്ല. മൈക്രോബയോറ്റിക്സ് എന്നുള്ള ചാപ്റ്ററിനകത്ത് വരുന്ന പൗഡർ ഡിസ്ട്രിബ്യൂഷൻ കേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എന്റെ കയ്യിൽ രണ്ട് ഡിഫറെന്റ് പൗഡർ സാമ്പിൾ ഉണ്ടെന്ന് കരുതുക. ഓക്കെ, ഈ രണ്ട് പൗഡർ സാമ്പിളിന്റെയും മീൻ സൈസ് വരുന്നത് സെയിം ആണ്. പക്ഷേ എറൗണ്ട് ദ മീൻ എബോവ് ആൻഡ് ബിലോ ഉള്ള പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. ഓക്കെ, ഇങ്ങനെ വരുന്ന ഒരു കേസിൽ ഈ രണ്ട് പൗഡർ സാമ്പിൾ തമ്മിലുള്ള ഡിഫറൻസ് വ്യക്തമായി മനസ്സിലാക്കാനാണ് പൗഡർ ഡിസ്ട്രിബ്യൂഷൻ കേഴ്സ് യൂസ് ചെയ്യുന്നത്. കാര്യം മനസ്സിലായല്ലോ. രണ്ട് പൗഡർ, ഈ രണ്ട് പൗഡറിന്റെയും മീൻ സൈസ് എന്ന് പറയുന്നത് സെയിം ആണ്. പക്ഷേ അതിനകത്തുള്ള പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് വ്യത്യസ്തമായിട്ടാണ്. അങ്ങനെ വരുന്ന കേസിൽ ഈ രണ്ട് പൗഡറും തമ്മിലുള്ള ഡിഫറൻസ് വ്യക്തമായി മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പൗഡർ ഡിസ്ട്രിബ്യൂഷൻ കർവ്സ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്. മെയിൻലി ഫോർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പൗഡർ ഡിസ്ട്രിബ്യൂഷൻ കർവ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ആദ്യത്തേത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ്, രണ്ടാമത്തേത് ലോഗ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ്, ഇനി വരുന്നത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ കർവ്സ്, ആൻഡ് ഫൈനലി ലോഗ് പ്രോബബിലിറ്റി പ്ലോട്ട്. അപ്പോ ഇത്തരത്തിലുള്ള നാല് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കർവ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പൗഡർ ഡിസ്ട്രിബ്യൂഷൻ കർവ് പ്ലോട്ട് ചെയ്യുന്നതിനുള്ള ഡാറ്റ നമുക്ക് ലഭിക്കുന്നത് മൈക്രോസ്കോപ്പിക് മെത്തേഡ് വഴിയാണ്. മൈക്രോസ്കോപ്പിക് മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് ലഭിച്ചിരിക്കുന്ന പൗഡർ സാമ്പിളിനകത്തുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, ഓരോ സൈസ് റേഞ്ചിലും വരുന്ന എത്ര നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ് ഉള്ളത് എന്ന് നമ്മൾ കണ്ടെത്തുന്നു. ആ ഡാറ്റയാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ടേബിളിനകത്ത് ഞാൻ എഴുതിയിട്ടുള്ളത്. നിങ്ങൾ ഇങ്ങോട്ട് നോക്കിക്കോളൂ. ഇവിടെ ആദ്യത്തെ കോളത്തിനകത്ത് സൈസ് റേഞ്ച് ആണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. എനിക്ക് തന്നിരിക്കുന്ന പൗഡർ സാമ്പിളിനകത്ത് ഏതൊക്കെ സൈസ് റേഞ്ചിൽ വരുന്ന പാർട്ടിക്കിൾസ് ആണ് ഉള്ളത്. അപ്പൊ ഞാൻ ഇവിടെ 1 to 40 മൈക്രോമീറ്റർ സൈസ് റേഞ്ചിൽ വരുന്ന പാർട്ടിക്കിൾസിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോ 1 to 5 മൈക്രോമീറ്റർ സൈസ് റേഞ്ചിൽ വരുന്ന എത്ര പാർട്ടിക്കിൾസ് ആണ് ഉള്ളത് എന്ന് ഞാൻ മൈക്രോസ്കോപ്പിലൂടെ അനലൈസ് ചെയ്ത് കണ്ടുപിടിച്ചു. സോ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, 18 എന്ന് പറയുന്നത് 1 to 5 മൈക്രോമീറ്റർ സൈസ് റേഞ്ചിനകത്ത് വരുന്ന നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ്. ഓക്കെ, ഇനി 6 to 10 മൈക്രോമീറ്റർ സൈസ് റേഞ്ചിൽ വരുന്ന എത്ര നമ്പർ ഓഫ് പാർട്ടിക്കിൾ ആണ് ആ തന്നിരിക്കുന്ന പൗഡർ സാമ്പിളിനകത്ത് ഉള്ളത് എന്ന് നോക്കി, അത് 60 ആണ്. 60. ഓക്കെ, ഇനി വരുന്നത് 11 to 15 മൈക്രോമീറ്റർ സൈസ് റേഞ്ചിൽ വരുന്ന എത്ര നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട്, 105. 16 to 20 മൈക്രോമീറ്റർ സൈസ് റേഞ്ചിൽ വരുന്ന 56 പാർട്ടിക്കിൾസ് ആണ് ഉള്ളത്. ഇതേപോലെ ഓരോ സൈസ് റേഞ്ചും എടുത്ത് ഈ സൈസ് റേഞ്ചിനകത്തൊക്കെ വരുന്ന നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എത്രയാണെന്ന് നോക്കി അതൊക്കെ ഈ തേർഡ് കോളത്തിനകത്ത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി അപ്പൊ നിങ്ങൾ ആലോചിക്കും, ഈ സെക്കൻഡ് കോളത്തിൽ എന്താണെന്ന് അല്ലെ? സെക്കൻഡ് കോളത്തിൽ നമ്മൾ എഴുതിയിരിക്കുന്നത് മീൻ സൈസ് റേഞ്ച് ആണ്. ഇവിടെ ആദ്യത്തെ കോളത്തിനകത്ത് നിങ്ങൾ സൈസ് കണ്ടു, ഈ തന്നിരിക്കുന്ന സൈസ് റേഞ്ചിന്റെ ഒക്കെ മീൻ സൈസ് ആണ് സെക്കൻഡ് കോളത്തിൽ എഴുതിയിരിക്കുന്നത്. ഓക്കെ, 1 to 5 മൈക്രോമീറ്റർ സൈസ് റേഞ്ചിലുള്ള പാർട്ടിക്കിൾസ് ആണ് നമ്മൾ ആദ്യം നോക്കിയത്. ഈ ഒരു റേഞ്ചിന്റെ മീൻ സൈസ് ആണ് 3 മൈക്രോമീറ്റർ. ഡി എന്നുള്ള ലെറ്റർ കൊണ്ടാണ് ഈ ഒരു കോളത്തിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഈ ഡിഫറെന്റ് സൈസ് റേഞ്ചിലുള്ള പാർട്ടിക്കിൾസിന്റെ മീൻ സൈസ് നമ്മൾ ഇവിടെ എഴുതി കഴിഞ്ഞു. ഈ ഓരോ സൈസ് റേഞ്ചിലും വരുന്ന എത്ര നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ് ഉള്ളത് എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അത് നമ്മൾ തേർഡ് കോളത്തിനകത്തും എഴുതി. ഇനി അടുത്ത കോളം വരുന്നത് പെർസെന്റേജ് ഫ്രീക്വൻസി നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ്. പെർസെന്റേജ് ഫ്രീക്വൻസി, എന്താണ് ഈ ഫ്രീക്വൻസി? ഓരോ സൈസ് റേഞ്ചിലും വരുന്ന എത്ര നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട് എന്ന് നമ്മൾ കണ്ടെത്തിയല്ലോ, അതാണല്ലോ ഈ തേർഡ് കോളത്തിലുള്ളത്. ഇതിനെ തന്നെയാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓരോ സൈസ് റേഞ്ചിലും വരുന്ന നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, അതാണ് ഫ്രീക്വൻസി. ഇനി ഇവിടെ നാലാമത്തെ കോളത്തിൽ നമ്മൾ പറഞ്ഞു പെർസെന്റേജ് ഫ്രീക്വൻസി ഓഫ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ് എഴുതേണ്ടത്. എങ്ങനെയാണ് ഈ പെർസെന്റേജ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്നത്? അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ മൂന്നാമത്തെ കോളത്തിനകത്തുള്ള ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എത്രയാണ് എന്ന് കണ്ടുപിടിക്കുകയാണ്. അപ്പോ ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് 300 ആണ്.
total number of particles for in the 300 are coming. Ini percentage of frequency kandupidikkanam engil 18 divided by 300 into 100. So adu cheythal ningalku ivide ee oru size range il varuna percentage of frequency kittum. Ini adutha kolathile 60 are number of particles. Total number of particles for in the 300 are. So percentage of frequency kandupidikkanam engil 60 divided by 300 into 100 ennu cheythal mathi. ഇങ്ങനെ നമ്മൾ ഓരോ സൈസ് റേഞ്ചിലും വരുന്ന നമ്പർ ഓഫ് പാർട്ടിക്കിൾസിന്റെ ഫ്രീക്വൻസി കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി തൊട്ടടുത്ത കോളത്തിൽ കൊടുത്തിരിക്കുന്നത് പെർസെന്റേജ് ഫ്രീക്വൻസി വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, നിങ്ങൾ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ സീവിംഗ് മെത്തേഡോ സെഡിമെന്റേഷൻ മെത്തേഡോ യൂസ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഓരോ സൈസ് റേഞ്ചിലും വരുന്ന പാർട്ടിക്കിൾസിന്റെ വെയിറ്റ് നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി ഇതല്ലെങ്കിലും നമുക്ക് നമ്പർ ഡിസ്ട്രിബ്യൂഷനെ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷനായും കൺവേർട്ട് ചെയ്യാവുന്നതാണ്. അത് ഞാൻ വഴിയെ പറയാം. പൗഡർ ഡിസ്ട്രിബ്യൂഷൻ കേസിനകത്ത് നമ്മൾ ആദ്യം പറഞ്ഞത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കേസിനെ കുറിച്ചായിരുന്നു. അപ്പൊ നമ്മുടെ ഡാറ്റ കിട്ടി, മൈക്രോസ്കോപ്പിക് മെത്തേഡ് വഴി പൗഡർ ഡിസ്ട്രിബ്യൂഷൻ കേസ് പ്ലോട്ട് ചെയ്യുന്നതിനുള്ള ഡാറ്റ ഇപ്പൊ നമ്മുടെ കയ്യിലുണ്ട്. ഇനി നമ്മള് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കേസ് പ്ലോട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, അതിന് നമുക്ക് ആവശ്യമുള്ളത് മീൻ സൈസ് റേഞ്ചും number of particles in each size or frequency ആണ്. ഓക്കെ, അപ്പോ ഈ ഫ്രീക്വൻസി വൈ ആക്സിസിലും മീൻ സൈസ് റേഞ്ച് എക്സ് ആക്സിസിലും പ്ലോട്ട് ചെയ്താൽ നമുക്ക് ലഭിക്കുന്നതാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ്. ആദ്യത്തെ ഗ്രാഫ് നിങ്ങൾക്ക് കാണാനുണ്ടല്ലോ, ഇത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഗ്രാഫ് ആണ്. ഇവിടെ വൈ ആക്സിസില് ഫ്രീക്വൻസിയും എക്സ് ആക്സിസില് പാർട്ടിക്കിൾ സൈസുമാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നോർമൽ പൗഡർ ഡിസ്ട്രിബ്യൂഷൻ കേസ് ആണ് ഇപ്പൊ നിങ്ങളെയും കണ്ടുകൊണ്ടിരിക്കുന്നത്. ജനറലി നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കേസ് എന്ന് പറയുമ്പോൾ സിമെട്രിക്കൽ അല്ലെങ്കിൽ ബെൽ ഷേപ്ഡ് അറൌണ്ട് ദി മീൻ ആയിരിക്കും. ഓക്കെ, മീനിന് അറൌണ്ട് ഉള്ള പാർട്ടിക്കിൾസിന്റെ ഡിസ്ട്രിബ്യൂഷൻ യൂണിഫോം ആയിരിക്കും അല്ലെങ്കിൽ സിമെട്രിക്കൽ ആയിരിക്കും, ബെൽ ഷേപ്ഡ് ആയിരിക്കും. പക്ഷേ ഫാർമസ്യൂട്ടിക്കൽ പൗഡേഴ്സിന്റെ കേസിൽ ഇത് പോസിബിൾ അല്ല. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഗ്രാഫിനകത്ത് നോക്കിയാൽ മനസ്സിലാക്കാവുന്നതാണ് അറൌണ്ട് ദ മീൻ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഡീവിയേഷൻ എന്ന് പറയുന്നത് യൂണിഫോം ആണ്. അതുകൊണ്ടാണ് ഈ ഒരു ഗ്രാഫ് സിമെട്രിക്കൽ അല്ലെങ്കിൽ ബെൽ ഷേപ്പിൽ വന്നിട്ടുള്ളത്. പക്ഷേ നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ പൗഡേഴ്സിന്റെ കേസിൽ ഇത്തരത്തിലുള്ള നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ് പോസിബിൾ അല്ല. എന്തുകൊണ്ടാണത്? അൺഈവൻ സൈസ് റിഡക്ഷൻ കാരണമാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ് അൺസിമെട്രിക് ആയി ഫാർമസ്യൂട്ടിക്കൽ പൗഡേഴ്സിന്റെ കേസിൽ കിട്ടുന്നത്. അൺഈവൻ സൈസ് റിഡക്ഷൻ അറൌണ്ട് ദ മീൻ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ യൂണിഫോം അല്ലാത്തത് കൊണ്ടാണ് ഫാർമസ്യൂട്ടിക്കൽ പൗഡേഴ്സിന്റെ കേസിൽ അൺസിമെട്രിക് ആയിട്ടുള്ള സ്ക്യൂഡ് ആയിട്ടുള്ള ഇതാ ഇതുപോലെയുള്ള നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ്സ് കിട്ടുന്നത്. ഓക്കെ, ഈ ഒരു ഗ്രാഫ് നിങ്ങൾ നോക്കൂ, ഇവിടെ പെർസെന്റേജ് ഫ്രീക്വൻസി പാർട്ടിക്കിൾ സൈസിനെ അഗെയിൻസ്റ്റ് ആണ് പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. അൺസിമെട്രിക് ആയിട്ടുള്ള സ്ക്യൂഡ് ആയിട്ടുള്ള ഒരു ഗ്രാഫാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇത് ഫാർമസ്യൂട്ടിക്കൽ പൗഡേഴ്സിന്റെ കേസിലുള്ള നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ് ആണ്. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇവിടെ ഒരു ലോങ് ടെയിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ ലോങ് ടെയിൽ റെപ്രസെന്റ് ചെയ്യുന്നത് ലാർജർ പാർട്ടിക്കിൾസിനെയാണ്. നമ്മുടെ പൗഡർ സാമ്പിളിനകത്ത് ലാർജർ പാർട്ടിക്കിൾസ് ഉണ്ട് എങ്കിൽ അൺഈവൻ സൈസ് റിഡക്ഷൻ ആണ് നടന്നിരിക്കുന്നത്. ആ പൗഡർ സാമ്പിളിനകത്ത് ധാരാളം ഡിഫറെന്റ് സൈസിലുള്ള പാർട്ടിക്കിൾസ് ഉണ്ട്, ലാർജർ പാർട്ടിക്കിൾസ് ഉണ്ട് എങ്കിൽ ഇത്തരത്തിലുള്ള നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ്സ് ആണ്, ലോങ് ടെയിലുള്ള നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ് ആണ് നമുക്ക് ലഭിക്കുക. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവിനെ കുറിച്ചാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഇനി അടുത്തത് വരുന്നത് ലോഗ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ് ആണ്. സോ ലോഗ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ് പ്ലോട്ട് ചെയ്യുന്നതിനുള്ള ടേബിൾ, അതിന്റെ ഡാറ്റയാണ് ഈ കാണുന്നത്. ഇവിടെ ആദ്യത്തെ കോളത്തിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സൈസ് റേഞ്ച് ആണ്. സെക്കൻഡ് കോളത്തിനകത്ത് വരുന്നത് മീൻ സൈസ് റേഞ്ച് ആണ്. ഇനി തേർഡ് കോളത്തിനകത്ത് വരുന്നത് ലോഗ് മീൻ സൈസ് റേഞ്ച് ആണ്. ഓക്കെ, നമുക്ക് കിട്ടിയിട്ടുള്ള ഈ മീൻ സൈസിന്റെ ലോഗ് ആണ് തേർഡ് കോളത്തിനകത്ത് എടുത്തിട്ടുള്ളത്. ഈ ഒരു കോളം ലോഗ് ഡി എന്നുള്ള ആ ഒരു ടേം വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ തേർഡ് കോളത്തിനകത്ത് എന്താണ്? മീൻ സൈസിന്റെ ലോഗ് വാല്യൂ ആണ് എടുത്തിട്ടുള്ളത്. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞ പോലെ പെർസെന്റേജ് ഓഫ് ഫ്രീക്വൻസി, ഓരോ സൈസ് റേഞ്ചിലും വരുന്ന എത്ര നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട് എന്നുള്ളതാണ് ഫോർത്ത് കോളത്തിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഫിഫ്ത്ത് കോളത്തിനകത്ത് ക്യുമുലേറ്റീവ് പെർസെന്റേജ് ഫ്രീക്വൻസി നമ്പർ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഈ ഒരു കോളം നമുക്ക് ആവശ്യമായി വരുന്നത് ക്യുമുലേറ്റീവ് പെർസെന്റേജ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ കർവ് പ്ലോട്ട് ചെയ്യുമ്പോഴാണ്.
അത് ഞാൻ അപ്പോൾ പറയാം. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ലോഗ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ് പ്ലോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് പെർസെന്റേജ് ഫ്രീക്വൻസിയും ലോഗ് മീൻ സൈസുമാണ്. അത് നമുക്ക് ഈ രണ്ട് കോളം നമ്മുടെ കയ്യിലുണ്ട്, ലോഗ് മീൻ സൈസും പെർസെന്റേജ് ഫ്രീക്വൻസിയും. ഓക്കെ, അപ്പൊ പെർസെന്റേജ് ഫ്രീക്വൻസി വൈ ആക്സിസിലും എക്സ് ആക്സിസില് ലോഗ് മീൻ സൈസും നമ്മൾ പ്ലോട്ട് ചെയ്തു. അപ്പൊ നമുക്ക് ലഭിച്ചത് ദാ ഈ കാണുന്ന പോലെ ഒരു ഗ്രാഫാണ്. ഇത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവിനോട് ഏതാണ്ട് സിമിലർ ആണ്. അതിനെ കമ്പയർ ചെയ്യുമ്പോ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവിനെ കമ്പയർ ചെയ്യുമ്പോൾ സിമ്മെട്രിക്കൽ ആയിട്ടുള്ള ഒരു ഗ്രാഫ് തന്നെയാണ് ലോഗ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവിനകത്ത് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇവിടെ നമ്പർ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, വെയ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അപ്പൊ ഇതാണ് ലോഗ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തത് വരുന്നത് ക്യുമുലേറ്റീവ് പെർസെന്റേജ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ കർവ് ആണ്. എങ്ങനെയാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ കർവ് പ്ലോട്ട് ചെയ്യുന്നത് നോക്കാം. അപ്പോ അതിനായിട്ടുള്ള ഡാറ്റ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ കോളത്തിനകത്ത് സൈസ്, രണ്ടാമത്തെ കോളത്തിനകത്ത് മീൻ സൈസ് റേഞ്ച്, ലോഗ് മീൻ സൈസ് ആൻഡ് പെർസെന്റേജ് ഫ്രീക്വൻസി നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് ഫൈനലി ക്യുമുലേറ്റീവ് പെർസെന്റേജ് ഫ്രീക്വൻസി നമ്പർ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. ഈ ഒരു കോളമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ക്യുമുലേറ്റീവ് പെർസെന്റേജ് ഫ്രീക്വൻസി അണ്ടർ സൈസ് ആൻഡ് ഓവർ സൈസ് വൈ ആക്സിസിലും എക്സ് ആക്സിസില് മീൻ പാർട്ടിക്കിൾ സൈസുമാണ് പ്ലോട്ട് ചെയ്യുന്നത്. അപ്പോ നമുക്ക് ഇതുപോലൊരു ഗ്രാഫ് ആണ് കിട്ടുക. ഓക്കെ, ഇവിടെ വൈ ആക്സിസില് ക്യുമുലേറ്റീവ് പെർസെന്റേജ് ഫ്രീക്വൻസി അണ്ടർ സൈസ് ആണ് പ്ലോട്ട് ചെയ്തിട്ടുള്ളത്, എക്സ് ആക്സിസില് മീൻ പാർട്ടിക്കിൾ സൈസും. ദാ ഈ കാണുന്ന പോലെ ഒരു സിഗ്മോയിഡ് കർവ് ആണ് നമുക്ക് ലഭിക്കുക. ഇവിടെ നമ്പർ ഡിസ്ട്രിബ്യൂഷനെ റെപ്രസെന്റ് ചെയ്യുന്ന കർവ് ആണ് ഇത്, ഇത് വെയ്റ്റ് ഡിസ്ട്രിബ്യൂഷനെ റെപ്രസെന്റ് ചെയ്യുന്ന കർവ് ആണ്. ഓക്കെ, ഇനി എന്തായിരിക്കും ഈ ക്യുമുലേറ്റീവ് പെർസെന്റേജ് ഓഫ് ഫ്രീക്വൻസി അണ്ടർ സൈസ് ആൻഡ് ഓവർ സൈസ്? ഇവിടെ നിങ്ങൾക്ക് പെർസെന്റേജ് ഓഫ് ഫ്രീക്വൻസി ഓഫ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കാണാനുണ്ട്. ഈ ഒരു കോളത്തിനെ, ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോളാം, ഈ ഒരു കോളത്തിലുള്ള പാർട്ടിക്കിൾസിന്റെ നമ്പർ നമ്മൾ താഴെ നിന്ന് മേലോട്ടേക്കാണ് ആഡ് ചെയ്യുന്നത് എങ്കിൽ താഴെയുള്ളത് ലാർജർ പാർട്ടിക്കിൾ സൈസ് വരുന്ന പാർട്ടിക്കിൾസ് ആണ്, ലാർജർ സൈസ് റേഞ്ച് വരുന്ന പാർട്ടിക്കിൾസ് ആണ് ഏറ്റവും ബോട്ടത്തിലുള്ളത്. അപ്പൊ നമ്മൾ ഈ ബോട്ടത്തിൽ നിന്ന് മേലോട്ടേക്ക് ഹയർ സൈസിൽ നിന്ന് ലോവർ സൈസിലോട്ടാണ് ആഡ് ചെയ്യുന്നത് എങ്കിൽ അതിനെയാണ് നമ്മൾ ക്യുമുലേറ്റീവ് പെർസെന്റ് ഓവർ സൈസ് എന്ന് പറയുന്നത്. അതേസമയം മേലെ നിന്ന് താഴോട്ടേക്കാണ് ആഡ് ചെയ്യുന്നത് എങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇവിടെ ആദ്യം ഇത് കാണുന്നത് 6 ആണ്, രണ്ടാമത് 20 ആണ്. അപ്പൊ 6 + 20 = 26. ആദ്യത്തെ കോളത്തിനകത്ത് 6 തന്നെ എഴുതുന്നു, ഇനി നെക്സ്റ്റ് വരുമ്പോ 6 + 20 = 26. ഇതേപോലെ നമ്മൾ താഴോട്ടേക്ക് ആഡ് ചെയ്ത് വരുന്നു. അതിനെയാണ് ക്യുമുലേറ്റീവ് പെർസെന്റ് അണ്ടർ സൈസ് എന്ന് പറയുന്നത്. അപ്പോ ഈ ക്യുമുലേറ്റീവ് പെർസെന്റ് അണ്ടർ സൈസ് ഓർ ഓവർ സൈസ് വൈ ആക്സിസിലും എക്സ് ആക്സിസില് മീൻ പാർട്ടിക്കിൾ സൈസുമാണ് പ്ലോട്ട് ചെയ്തത്, നമുക്ക് ലഭിച്ചത് ഒരു സിഗ്മോയിഡ് കർവ് ആയിരുന്നു. ഇനി ഈ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ കർവ് പ്ലോട്ട് ചെയ്യുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണ്? നമുക്ക് വളരെ ഈസി ആയി ഓരോ സൈസ് റേഞ്ചിലും വരുന്ന പാർട്ടിക്കിൾസിന്റെ ഫ്രീക്വൻസി എത്രയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. പെർസെന്റ് ഫ്രീക്വൻസി ഈസി ആയി കണ്ടുപിടിക്കാനായി സാധിക്കും എന്നുള്ളതാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ കർവിന്റെ അഡ്വാൻറ്റേജ് ആയി പറയുന്നത്. ഇനി ഞാൻ ലോഗ് പ്രോബബിലിറ്റി പ്ലോട്ടിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോ ഈ ഒരു ഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ലോഗ് പ്രോബബിലിറ്റി സ്കെയിൽ പ്ലോട്ട് ചെയ്യണം. അപ്പൊ അതിനായിട്ട് എക്സ് ആക്സിസില് ലോഗ് പാർട്ടിക്കിൾ സൈസും വൈ ആക്സിസില് പ്രോബബിലിറ്റി സ്കെയിൽ ആണ് വേണ്ടത്. ആ സ്കെയില് പ്ലോട്ട് ചെയ്യുന്നതിനായിട്ടുള്ള ഡാറ്റ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ ഡാറ്റ എല്ലാ സ്റ്റാൻഡേർഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ബുക്സിലും അവൈലബിൾ ആണ്. അപ്പൊ ഈ ഒരു ഡാറ്റ യൂസ് ചെയ്താണ് ലോഗ് പ്രോബബിലിറ്റി സ്കെയില് വൈ ആക്സിസില് പ്ലോട്ട് ചെയ്യുന്നത്. അത് എങ്ങനെയാണെന്ന് ഞാൻ ആദ്യം പറയാം. ഓക്കെ, അപ്പോ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ഗ്രാഫ് പേപ്പർ എടുക്കുക. ആ ഗ്രാഫ് പേപ്പറിന്റെ വൈ ആക്സിസ് അടയാളപ്പെടുത്തുന്നതിന് മുൻപായി ബോർഡറിലൊരു 2 സെന്റിമീറ്റർ വിട്ടിട്ട് വേണം വൈ ആക്സിസ് അടയാളപ്പെടുത്താൻ. ഇതേപോലെ തന്നെ എക്സ് ആക്സിസ് അടയാളപ്പെടുത്തുന്ന സമയത്തും താഴെ നിന്ന് മേലോട്ടേക്ക് ഒരു 2 സെന്റിമീറ്റർ ബോർഡർ വിട്ടിട്ട് വേണം എക്സ് ആക്സിസ് വരയ്ക്കാനായിട്ട്. ഓക്കെ, അപ്പോ വൈ ആക്സിസ് ആൻഡ് എക്സ് ആക്സിസ് നിങ്ങൾ ഗ്രാഫ് പേപ്പറിൽ വരയ്ക്കുന്ന സമയത്ത് ബോർഡറായി 2 സെന്റിമീറ്റർ താഴെ നിന്നും അതുപോലെ ഇങ്ങനെ സൈഡിൽ നിന്നും വിട്ടിട്ട് വേണം വരയ്ക്കാനായിട്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ എക്സ് ആൻഡ് വൈ ആക്സിസ് വരച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്
probability scale probability scale NERV പദ്ധതി ആയി ഒരു സ്റ്റാൻഡേർഡ് റഫറൻസ് ലൈൻ അടയാളപ്പെടുത്തുക അത് 50% probability scale നെ ആണ് റെപ്രസെന്റ് ചെയ്യുന്നത് ഓക്കേ ഈ probability scale ന്റെ അതായത് y axis ന്റെ NERV പദ്ധതി ആയി ഒരു പോയിന്റ് അടയാളപ്പെടുത്തുക അത് 50% probability scale നെ ആണ് റെപ്രസെന്റ് ചെയ്യുന്നത് ഈ റഫറൻസ് പോയിന്റിൽ നിന്നും താഴോട്ടേക്കും മേലോട്ടേക്കും ആണ് ഇനി നമുക്ക് യൂണിറ്റ്സ് അടയാളപ്പെടുത്താനുള്ളത് ओके रेफरेंस पॉइंट इन्दे ताड़ोटेके 0.3 सेंटीमीटर विट 60 एन्न लेबल एगा रेफरेंस पॉइंट इन्दे ताड़ेके 0.3 सेंटीमीटर एड़त अविड़ निंगल 60 एन्न लेबल एगा इनी 0.5 सेंटीमीटर ताड़ोटेके 70 0.9 सेंटीमीटर ताड़ोटेके 80 अदुपोले तन्ने 1.6 सेंटीमीटर ताड़ोटेके 90 2 സെന്റിമീറ്റർ താഴോട്ടേക്ക് 95 ഇങ്ങനെ നിങ്ങൾ ലാബൽ ചെയ്യുക ഇതേപോലെ തന്നെ റഫറൻസ് പോയിന്റിന്റെ മേലോട്ടേക്കും നിങ്ങൾ പോയിന്റ്സ് അടയാളപ്പെടുത്തണം അതിന് ഉള്ള ഡാറ്റ ഇവിടെ കൊടുത്തിട്ടുണ്ട് 0.3 സെന്റിമീറ്റർ മേലോട്ടേക്ക് റഫറൻസ് പോയിന്റിന്റെ 0.3 സെന്റിമീറ്റർ മേലോട്ടേക്ക് നിങ്ങൾ അടയാളപ്പെടുത്തേണ്ടത് 40 എന്നാണ് ഓക്കേ ഇനി 0.5 സെന്റിമീറ്റർ മേലോട്ടേക്ക് 30 0.9 സെന്റിമീറ്റർ മേലോട്ടേക്ക് 20 ഈ ഒരു ടേബിളിൽ കൊടുത്തിരിക്കുന്ന പോലെ നിങ്ങൾ പ്രോബബിലിറ്റി പ്ലോട്ട് പ്രോബബിലിറ്റി സ്കെയിൽ ആദ്യം പ്ലോട്ട് ചെയ്യുക ഓക്കേ ഇപ്പോ നമ്മുടെ കയ്യില് പ്രോബബിലിറ്റി സ്കെയിൽ ആയി ഈ ഒരു ഡാറ്റ യൂസ് ചെയ്ത് നമ്മൾ പ്രോബബിലിറ്റി സ്കെയിൽ ആദ്യം വരച്ചു ഇനി നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഡാറ്റ ഉണ്ടല്ലോ മൈക്രോസ്കോപ്പിക് മെത്തേഡ് വഴി നമ്മൾ അനലൈസ് ചെയ്ത് കണ്ടുപിടിച്ച ഡാറ്റ അതിനകത്തുനിന്ന് ക്യുമുലേറ്റീവ് പെർസെന്റേജ് ഓഫ് ഫ്രീക്വൻസി അണ്ടർസൈസ് എടുക്കുക അത് ഈ പ്രോബബിലിറ്റി സ്കെയിലിൽ പ്ലോട്ട് ചെയ്യുക അപ്പൊ അത് ശ്രദ്ധിക്കണം ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് മീൻ പാർട്ടിക്കിൾ സൈസിന്റെ ലോഗ് വാല്യൂ ആണ് കേട്ടോ ഓക്കെ അപ്പോ എക്സ് ആക്സിസിൽ മീൻ പാർട്ടിക്കിൾ സൈസിന്റെ ലോഗ് വാല്യൂ വൈ ആക്സിസിൽ പ്രോബബിലിറ്റി സ്കെയിലിൽ നമ്മൾ അടയാളപ്പെടുത്തുന്നത് ക്യുമുലേറ്റീവ് പെർസെന്റേജ് ഓഫ് ഫ്രീക്വൻസി അണ്ടർസൈസ് ആണ് അപ്പൊ ഈ ഒരു ഗ്രാഫിൽ നമുക്ക് ഇതുപോലെയുള്ള സ്ട്രെയിറ്റ് ലൈൻസ് ആണ് ലഭിക്കുക അതേസമയം ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ കർവിനകത്ത് സിഗ്മോയിഡ് കർവ് ആയിരുന്നു ലഭിച്ചിരുന്നത് എന്നാൽ അത് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ലോഗ് പ്രോബബിലിറ്റി പ്ലോട്ട് ആവുന്ന സമയത്ത് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത് ഇനി ഈ ഒരു പ്ലോട്ട് യൂസ് ചെയ്ത് നമുക്ക് ജിയോമെട്രിക് മീൻ ഡയമീറ്ററും ജിയോമെട്രിക് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കണ്ടെത്താവുന്നതാണ് ജിയോമെട്രിക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാനുള്ള ആ ഒരു ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ജിയോമെട്രിക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു 50% സൈസ് ഡിവൈഡഡ് ബൈ 16% അണ്ടർ സൈസ് 50% സൈസ് പറയുമ്പോൾ നമുക്ക് ഈ ഒരു പ്ലോട്ടിനകത്ത് നിന്ന് ലഭിക്കുന്നതാണ് അപ്പോ ഈ ഒരു നമ്പർ ഡിസ്ട്രിബ്യൂഷന്റെയും വെയ്റ്റ് ഡിസ്ട്രിബ്യൂഷന്റെയും സ്ലോപ്പിനകത്ത് നിന്ന് നമുക്ക് ജിയോമെട്രിക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാവുന്നതാണ് ഈ ഒരു ലോഗ് പ്രോബബിലിറ്റി പ്ലോട്ടിനകത്ത് നിന്ന് നമുക്ക് ജിയോമെട്രിക് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ജിയോമെട്രിക് മീൻ ഡയമീറ്ററും ഒക്കെ കണ്ടുപിടിക്കാവുന്നതാണ് ജിയോമെട്രിക് മീൻ ഡയമീറ്റർ എന്ന് പറയുമ്പോൾ റെഫറൻസ് പോയിന്റിന് കറസ്പോണ്ടിംഗ് ആയി നമ്പർ ഡിസ്ട്രിബ്യൂഷനിലും വെയ്റ്റ് ഡിസ്ട്രിബ്യൂഷനിലും വരുന്ന പാർട്ടിക്കിൾ സൈസ് എത്രയാണെന്ന് നോക്കുക ഇവിടെ ലോഗ് പാർട്ടിക്കിൾ സൈസ് ലോഗ് മീൻ പാർട്ടിക്കിൾ സൈസ് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് റെഫറൻസ് പോയിന്റിന് കറസ്പോണ്ടിംഗ് ആയി നമ്പർ ഡിസ്ട്രിബ്യൂഷനിൽ വരുന്ന മീൻ പാർട്ടിക്കിൾ സൈസ് എത്രയാണെന്ന് നോക്കുക അതിന്റെ ആന്റി ലോഗ് എടുക്കുക അതാണ് ജിയോമെട്രിക് മീൻ ഡയമീറ്റർ എന്ന് പറയുന്നത് അടുത്തത് വരുന്നത് ജിയോമെട്രിക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇതാ ഈ ഒരു ഇക്വേഷൻ വെച്ച് നിങ്ങൾക്ക് കണ്ടുപിടിക്കുന്നതാണ് 50% സൈസ് ഡിവൈഡഡ് ബൈ 16% അണ്ടർ സൈസ് 16% അണ്ടർ സൈസിന് കറസ്പോണ്ടിംഗ് ആയി വരുന്ന വാല്യൂ കണ്ടുപിടിക്കുക അതുപോലെ തന്നെ 50% കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള വാല്യൂ ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് ഈ ഇക്വേഷനകത്ത് പ്ലോട്ട് ചെയ്യുക സോ നമുക്ക് ജിയോമെട്രിക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അങ്ങനെ കണ്ടുപിടിക്കാവുന്നതാണ് ഇതാണ് ലോഗ് പ്രോബബിലിറ്റി പ്ലോട്ടിനെ കുറിച്ച് പറയാനുള്ളത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് പൗഡർ ഡിസ്ട്രിബ്യൂഷൻ കേഴ്സിനെ കുറിച്ചായിരുന്നു ഈ പറഞ്ഞതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ വരികയാണെങ്കിൽ ദാ താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്